ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റ്സ് ബൈ മിഥുൻ ആൻഡ് മിനു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളുടെ സെക്കൻഡ് ചാനലായ മീഡിയ ബൈ മിഥുൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഞങ്ങൾ ടെലിവിഷൻ പരമായ വാർത്തകൾ, സീരിയൽ, സിനിമ ലോകത്തുള്ള വാർത്തകളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് പോയി കണ്ടു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇടാൻ വൈകിയത്. കുറച്ച് വീഡിയോസൊക്കെ അതിലിട്ടുണ്ടേ, പുതിയ ചാനൽ ക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ട് വിടുമ്പോഴേക്ക് ഇതിൻ്റെ ഇത്തിരി സ്ലോ ആയി. അപ്പോൾ ഇനി മുതൽ നമ്മളൊരു ഡേറ്റ് വെച്ചിട്ടുണ്ട്, തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിലാണ് ഞങ്ങൾ ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ ഓരോ അപ്ഡേറ്റ് അല്ലേ, അപ്പോൾ വരുന്നത് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലെല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എഫ് ബി പേജാണ്. ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാവരും ഇങ്ങോട്ടേക്കാണ് അയച്ചു തരേണ്ടത്. നിങ്ങൾ അയച്ചു തരുന്ന ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാം ഞങ്ങൾ ഇതിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ബോട്ടിലെടുക്കാം. നമ്മളിന്ന് ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്, മെഡിസിൻ്റെ കവർ കൊണ്ട് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബോട്ടിലെടുക്കണം, അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്, മാജിക് മൊമെൻസിൻ്റെയാണ്. നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്ന വർക്ക്സിലൊക്കെ മിക്കവാറും മാജിക് മൊമെൻസ് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ അതിൽ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല, പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റിക്കറിൻ്റെയൊക്കെ കാണും, എടുത്തറിയാം. അതുകൊണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന വർക്കുകളിൽ മാജിക് മൊമെൻസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാജിക് മൊമെൻസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ചെറുതായിട്ടൊന്ന് കയറിയിട്ടതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെഡിസിൻ്റെ കവർ എടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലും ഒരു പെറ്റലിൻ്റെ ഷേപ്പിലും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പെറ്റലിൻ്റെ ഷേപ്പിലത്തെയും റൗണ്ട് ഷേപ്പിലത്തെയും നമുക്ക് കട്ട് ചെയ്യട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള ആദ്യം ഒന്ന് ഉള്ളിലൊന്ന് കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങാം. പിസ്താഷ്യൽ പോലെയൊക്കെ തോന്നും അവസാനം നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത്. ഇപ്പോൾ നമുക്ക് എന്തായാലും തോന്നില്ല, അത് മെഡിസിൻ്റെ കവറല്ലേ. അപ്പോൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് പിസ്താഷ്യൽ പോലെ തോന്നും, പിസ്താഷ്യൽ ഒട്ടിച്ച പോലെ തോന്നും കേട്ടോ. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാൻ തുടങ്ങാം. ഞാനിവിടെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്. പാലറ്റ് കൊണ്ടിട്ട് ആരും അത്ഭുതപ്പെടേണ്ട, ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, അതുകൊണ്ട് കഴുകിയിട്ടൊന്നുമില്ല. പിന്നെ സ്പോഞ്ച് പിന്നെ അതേ കളറായതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ കഴുകാത്തത് കൊണ്ടാണ്, അതിൻ്റെ അതേ കളറല്ല. ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുള്ളൂ, നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് പെയിൻ്റ് അടിക്കാം. ഞാൻ വീഡിയോ എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഉണങ്ങാത്തതിന് മുൻപ് തന്നെ എടുത്തത്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പെറ്റലുണ്ടാക്കി വെച്ചിട്ടില്ല, കുറേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് റൗണ്ടിൽ വെക്കാനും, പിന്നെ ബാക്കിയുള്ള കുറേ പെറ്റലൊക്കെ കുറേ ഇഷ്ടംപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ്, ഫെബി ബോണ്ട്, ഫെബിക്കോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഗ്ലൂ ഗണ്ണ് എൻ്റെ അടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സ് ക്വിക്ക് വെച്ച് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലെക്സ് ക്യൂക്കിന് 50 രൂപയാണ്, 100 രൂപയുടെ ഉണ്ട്, അത് ഇത്തിരി കൂടി വലുതായിരിക്കും. ഫ്ലെക്സ് ക്യൂക്കിനേക്കാളും നല്ലത് ഫെവി ബോണ്ടോ ഗ്ലൂ ഗണ്ണോ ആണ്. ഫ്ലെക്സ് ക്യൂക്ക് കയ്യിലായാൽ പോകാൻ ഇത്തിരി പാടാണ്. Thank you.
ഇത് പൊട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്യലാണ് എൻ്റെ അടുത്ത പരിപാടി. പെയിൻറ്റിങ്ങിൻ്റെ കുറച്ചൊന്നും കാണിച്ചിട്ടില്ല. അപ്പോഴേക്ക് സ്റ്റോറേജ് കഴിഞ്ഞു ഫോണിൻ്റെ. പിന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നിന്ന് അപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ പെയിൻറ്റ് ചെയ്യണത് അത്ര കാണാനില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമല്ലോ പെയിൻറ്റിങ്ങൊക്കെ. അപ്പോൾ രണ്ട് മൂന്നെണ്ണം കുറച്ചൊന്നും ആ വള്ളിയും കുറച്ച് ലീവ്സൊക്കെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. ആദ്യം വയറിനൊക്കെ ഇത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനിതിൽ ചാർജറിൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. അതും കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നമ്മുടെ വൂളൻ ത്രെഡ് ഉള്ള എന്തെങ്കിലും ത്രെഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ചുരുട്ടി ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത്തിരി ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീനും ലീഫിന് കൊടുത്തിട്ട് പിന്നെ ഇത്തിരി ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ കൊണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. വയറിനും ഒരിച്ചിരി ഞാൻ പിന്നെ കൊടുത്തു. ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ വയറിനും എല്ലാം ഒന്ന് കൊടുക്കുക. പിന്നെ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഫ്ലവറിൻ്റെ പെറ്റലിന് കൊടുത്തതിന് ശേഷം പിന്നെ ഇത്തിരി വേറെ മഞ്ഞ പെറ്റലിന് ഫുള്ളായിട്ട് കൊടുത്തിട്ട് റെഡ് വെച്ചിട്ട് ഇത്തിരി ഷെയ്ഡിങ് പോലെ കൊടുത്താൽ മതി. ഇതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബോട്ടിൽ വർക്ക്. മുകളിൽ ത്രെഡ് ചുറ്റാൻ മറക്കണ്ട. പിന്നെ നമ്മൾ വാർണിഷ് അടിക്കാനും മറക്കണ്ട. ഞാൻ പല വീഡിയോയിലും വിട്ടുപോയതാണ് പറയാനായിട്ട്. വാർണിഷ് നിർബന്ധമായും അടിക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഷെയ്ഡൊക്കെ കൊടുക്കാൻ. അതായത് നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കുക. ഞാൻ അപ്പോൾ വലിയ ഒരു ഫ്ലവറിന് റെഡ് യെല്ലോ വെച്ച് ചെയ്തിട്ട് പിന്നെ റെഡ് വെച്ചിട്ട് ഷെയ്ഡ് കൊടുത്തില്ലേ, അതുപോലെ നിങ്ങളും ഷെയ്ഡ് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ വാർണിഷ് അടിക്കാത്ത ബോട്ടിലാണ് കാണിച്ചത്. പിന്നെ നിങ്ങൾക്ക് മെറ്റാലിക് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ടിഷ്യൂ പേപ്പറിനൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തപ്പോൾ മെറ്റാലിക് ഷെയ്ഡ്സിൻ്റെ കളറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.